മോർച്ചറിക്ക് തെളിഞ്ഞതിനെ തുടർന്ന് ജോൺസ്റ്റനും ഹോയും കൂടി ആഘോഷിക്കാൻ പോയി. ജോൺസ്റ്റന്റെ കഴിവുകളിൽ ആകൃഷ്ടയായി ഹോക്ക് അയാളോട് പ്രണയം തോന്നി തുടങ്ങിയിരുന്നു. ഡാൻസ് കളിക്കുന്നതിനിടയിൽ ഹോ ജോൺസ്റ്റനോട് ചോദിച്ചു, ജോൺസ്റ്റ നിങ്ങളുടെ ഭാവനയിൽ എന്റെ മുഖം എങ്ങനെയാ? അതിപ്പോ ഓഫീസർ സൂസനെ പോലെ ഉണ്ടാകും. ജോൺസ്റ്റൻ പറഞ്ഞു, സൂസനോ അതാരാ എന്ന് ചോദിച്ചതും ജോൺസ്റ്റൻ പറഞ്ഞു, പടിഞ്ഞാറൻ കോലൂണിലുള്ള ഒരു പോലീസുകാരിയ. ഡാൻസ് തുടരുന്നതിനിടയിൽ ജോൺസ്റ്റൻ ഈ ശനിയാഴ്ച ഫ്രീ ആണോ എന്ന് ഹോയോട് ചോദിച്ചു. പുറത്ത് ഡേറ്റിംഗിന് പോവാനാണെന്ന് കരുതി ഹോ സന്തോഷത്തോടെ അതെ എന്ന് പറഞ്ഞു. അങ്ങനെ ശനിയാഴ്ചയായി. പുറത്തു പോവാൻ ഹോ ഏറെ തയ്യാറായി വന്നു. ജോൺസ്റ്റനും തയ്യാറായി നിൽപ്പുണ്ടായിരുന്നു. ഇരുവരും കാറിൽ പോവാൻ നേരത്ത് ജോൺസ്റ്റൻ പോവേണ്ടത് ഡാൻസ് സ്കൂളിലേക്കാണെന്ന് പറഞ്ഞു. ഡാൻസ് കളിക്കാനായിരിക്കും എന്ന് വിചാരിച്ചോ സന്തോഷത്തിലായിരുന്നു. പക്ഷെ ജോൺസ്റ്റൻ പറഞ്ഞു, എന്നതാ ഈ ഫോട്ടോയിലുള്ള ഇവളുടെ അടുത്താക്കിയിട്ട് നീ പൊക്കൂ. ജോൺസ്റ്റൻ തന്റെ പ്രേമപാചനത്തിനടുത്ത് പോവാനായി ഹോയെ ഉപയോഗിക്കുകയായിരുന്നു. പക്ഷേ ഫോട്ടോയിൽ കണ്ട പെൺകുട്ടി കുറ്റവാളിയാണെന്ന് വിചാരിച്ചിരുന്ന ഹോ പറഞ്ഞു, കുറ്റവാളിയുടെ അടുത്തേക്ക് നിങ്ങളെ ഒറ്റയ്ക്ക് പറഞ്ഞുവിടാനോ? അതൊന്നും പറ്റില്ല. കുറ്റവാളിയോ? ഇവളെന്റെ സ്വപ്ന സുന്ദരിയ. കാഴ്ച പോകുന്നതിന് മുമ്പ് ഞാൻ കണ്ട് ഇഷ്ടപ്പെട്ട എന്റെ പെണ്ണ്. അത് കേട്ട് ഹോക്ക് ദേഷ്യം വന്നു. ജോൺസ്റ്റൻ അവളെ പുകഴ്ത്തി പറയും തോറും ഹോയുടെ ദേഷ്യം കൂടിക്കൂടി വന്നിരുന്നു. ഹോക്ക് പക്ഷെ മറ്റു വഴിയില്ലല്ലോ. ഡാൻസ് സ്കൂളിലേക്ക് ജോൺസ്റ്റിനെയും കൂട്ടി ഹോയെത്തി. അവിടെ ജോൺസ്റ്റൻ പറഞ്ഞ പെൺകുട്ടി ഡാൻസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഹോ അവളുടെ സ്ഥാനം പറഞ്ഞു കൊടുത്തതും അവളോട് പൊക്കോളാൻ പറഞ്ഞ് ജോൺസ്റ്റൻ ആ പെൺകുട്ടിയുടെ അടുത്തേക്ക് ചെന്നു. പെൺകുട്ടിക്കടുത്ത് ചെന്ന ജോൺസ്റ്റൻ അവളോട് സ്വയം പരിചയപ്പെടുത്തി അവൾക്കൊപ്പം ഡാൻസ് ചെയ്യാൻ ആരംഭിച്ചു. ഇതേ സമയം വിഷമത്തിൽ ഹോ അവിടെ നിന്ന് പോയിരുന്നു. ഡാൻസ് തകർക്കുമ്പോ ഹോ നേരെ പോയത് സൂസനെ കാണാനായിരുന്നു. സൂസൻ എങ്ങനെയാ ഉള്ളതെന്ന് ഹോക്ക് അറിയണമായിരുന്നു. ഡാൻസിനിടയിൽ ജോൺസ്റ്റൻ പഴയ കാലവും അവളെ കണ്ട് ഇഷ്ടപ്പെട്ട കാര്യവും അവളോട് തുറന്നു പറഞ്ഞു. കൂട്ടത്തിൽ തന്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടതും പറഞ്ഞു. ഈ സമയമെല്ലാം ആ പെൺകുട്ടി അസ്വസ്ഥയാവുന്നുണ്ടായിരുന്നു. പക്ഷെ ഡാൻസിനിടയിൽ ഒക്കെ പറഞ്ഞ് കൈപിടിച്ചതും ജോൺസ്റ്റൻ ഒരു കാര്യം മനസ്സിലായി. അവളുടെ കയ്യിൽ വെട്ടിംഗ് റിംഗ് ഉണ്ട്. അവളുടെ വിവാഹം കഴിഞ്ഞിരിക്കുന്നു. അത് മനസ്സിലായതും ജോൺസ്റ്റൻ നിരാശനായി. ശല്യപ്പെടുത്തിയതിന്റെ സോറി കേട്ടോ എന്ന് പറഞ്ഞ് ജോൺസ്റ്റൻ നിന്നതും ഷീറ്റോയുടെ കോൾ ജോൺസ്റ്റനെ തേടി വന്നു. മോർച്ചറി കേസിന്റെ റിവാർഡ് കിട്ടില്ല എന്ന കാര്യം പറയാനായിരുന്നു ഷീറ്റോ ജോൺസ്റ്റനെ വിളിച്ചത്. അതിന്റെ ഡേറ്റ് കഴിഞ്ഞുപോയത്രേ. പക്ഷേ ഫോൺ വിളിച്ച് ഷീറ്റോ കയറി വന്നത് ജോൺസ്റ്റൻ ഉണ്ടായിരുന്ന അതേ ഡാൻസിങ് ഫ്ലോറിലേക്കായിരുന്നു. കയറി വന്ന ഷീറ്റോ നേരെ പോയി ജോൺസ്റ്റൻ പ്രണയിച്ചിരുന്ന പെണ്ണിന്റെ അടുത്തെത്തി. അവള് വിവാഹം കഴിച്ചത് ഷീറ്റോ ആയിരുന്നു. പക്ഷെ ഷീറ്റോയുടെ ശബ്ദം അവിടെ കേട്ട് അവനെ പിന്തുടർന്ന് ജോൺസ്റ്റനും അങ്ങോട്ടേക്ക് എത്തിയിരുന്നു. ഷീറ്റോ പതിയെ മുങ്ങാൻ ശ്രമിച്ചെങ്കിലും ജോൺസ്റ്റൻ കയ്യോടെ ഇരുവരെയും പിടികൂടി. ഷീറ്റോവാണ് അവളെ കിട്ടിയതെന്നത് ജോൺസ്റ്റനെ അസ്വസ്ഥനാക്കി. ഷീറ്റോയോട് ജോൺസ്റ്റൻ വല്ലാതെ ദേഷ്യപ്പെട്ടു. ഷീറ്റോ പറഞ്ഞു, അന്ന് വീട്ടിൽ വെച്ച് പറയാൻ വന്നതായിരുന്നു. പക്ഷേ വീണ്ടും ജോൺസ്റ്റൻ ദേഷ്യപ്പെട്ടപ്പോ ഷീറ്റോ നിസ്സഹായനായി നിന്നു. ജോൺസ്റ്റൻ ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പുറത്തേക്ക് പോയി. അപ്പോഴേക്കും സൂസനെ തിരക്കി. ഓഫീസർ ഹോ ജോൺസ്റ്റൻ പറഞ്ഞ സ്റ്റേഷനിലേക്ക് എത്തിയിരുന്നു. അവിടെ വെച്ച് ഹോ സൂസനെ കണ്ടു. സൂസൻ ഒരു ട്രാൻസ്ജെൻഡർ ആയിരുന്നു. അത് കണ്ടതും അവൾ ഒരു നിമിഷം തരിച്ചു നിന്നുപോയി. പ്രണയ നൈരാശ്യത്തിൽ റോഡിലൂടെ നടക്കുമ്പോ ജോൺസ്റ്റൻ മിന്നിയുടെയും ഒപ്പം കാണാതായ കുറെ പെൺകുട്ടികളുടെയും കേസിന്റെ കാര്യം ഓർത്തു. ഉടനെ തന്നെ ജോൺസ്റ്റൻ ഹോയെ വിളിച്ചു വരുത്തി. തന്റെ പ്രണയത്തിനേറ്റ് തിരിച്ചെടുകൊണ്ട് ഹോ ഏറെ നിരാശയിലായിരുന്നു. ഹോ അടുത്തെത്തിയതും ജോൺസ്റ്റൻ പറഞ്ഞു, കണ്ടുപിടിച്ചു. പ്രേമ നൈരാശ്യത്തിൽ റോഡിലൂടെ നടന്നപ്പോഴാ 1996 നടന്ന ഒരു പെൺകുട്ടിയുടെ മിസ്സിംഗ് കേസ് എനിക്ക് ഓർമ്മയിൽ വന്നത്. അവളെ കാമുകം തേച്ചു. അന്ന് രാത്രി തന്നെ അവളെ കാണാതായി. അതും മിന്നിയുമായിട്ട് എന്താ ബന്ധം? ഹോ ചോദിച്ചതും ജോൺസ്റ്റൻ പറഞ്ഞു, മിന്നിയെ കാണാതാകുമ്പോ അവളും അതീവ ദുഃഖിതയല്ലായിരുന്നു. അവിടെയാണ് ബന്ധം, സങ്കടവും മിസ്സിങ്ങും. അപ്പൊ നിങ്ങൾ പറയുന്നത് ഇങ്ങനെ സങ്കടത്തോട് നടന്നവരെ കൊല്ലുന്ന ഒരു സീരിയൽ കില്ലർ ഉണ്ടെന്നാണോ? അതും സങ്കടത്തോടെ നടക്കുന്ന സ്ത്രീകളെ? ഏകദേശം ഉറപ്പാ, ജോൺസ്റ്റൻ പറഞ്ഞതും ഷീറ്റോ വീണ്ടും ജോൺസ്റ്റനെ ഫോൺ വിളിച്ചു. പക്ഷെ ദേഷ്യത്തിലായിരുന്ന ജോൺസ്റ്റൻ ഷീറ്റോയോട് വീണ്ടും ദേഷ്യപ്പെട്ടു. പക്ഷെ കൂട്ടത്തിൽ പറഞ്ഞു, പക്ഷെ ഒരു കാര്യം, കഴിഞ്ഞ 10 മിസ്സിംഗ് ആയിട്ടുള്ള സ്ത്രീകളുടെ എല്ലാ കേസിന്റെയും ഫയൽ എനിക്ക് ഉടൻ വേണം. കാണാതാവുന്നതിന് മുമ്പ് ബ്രേക്കപ്പ് ആയ സ്ത്രീകളുടെ കേസുണ്ടെങ്കിൽ അത് പ്രത്യേകിച്ചും. ജോൺസ്റ്റൻ ഷീറ്റോയോട് ദേഷ്യപ്പെട്ടത് കണ്ടതും ജോൺസ്റ്റൻ ബ്രേക്കപ്പ് ആയെന്ന് മനസ്സിലാക്കിയ ഹോക്ക് അല്പം താല്പര്യം തോന്നി. അവൾക്കല്പം സന്തോഷവും വന്നു. അവൾ അതൊന്ന് ഉറപ്പിക്കാൻ ജോൺസ്റ്റനോട് ചോദിച്ചതും ജോൺസ്റ്റൻ നടന്ന കാര്യങ്ങൾ ദേഷ്യത്തിൽ ഹോയോട് പറഞ്ഞു. ഹോ ഉടൻ സന്തോഷത്തോടെ ജോൺസ്റ്റൻ അടുത്തു ചെന്ന് പറഞ്ഞു, വിട്ടേക്ക്, ചിലപ്പോ വാത്തിലെ നല്ലൊരു പെണ്ണിനെയാവും നിങ്ങൾക്ക് വിധിച്ചിട്ടുണ്ടാവുക. അതൊന്നും പറ്റുന്ന കാര്യമല്ല. അവളെപ്പോലൊരു സുന്ദരി എനിക്ക് കിട്ടില്ല. ഉടൻ ഹോ പറഞ്ഞു, ഇനിയിപ്പോ സൂസനെ പോലെയാണെങ്കിലും നിങ്ങൾക്ക് അവളെ കാണാൻ പറ്റില്ലല്ലോ. പക്ഷെ കൂട്ടുകാർക്ക് മുന്നിലൊക്കെ എന്റെ വില പോവും എന്ന് പറഞ്ഞ അയാൾ കാറിലേക്ക് കയറി. പക്ഷേ ജോൺസ്റ്റന്റെ പ്രണയം പരാജയപ്പെട്ടതിൽ ഹോക്ക് അപ്പോഴും സന്തോഷമായിരുന്നു. ജോൺസ്റ്റൻ രാത്രിയിൽ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോ റെസ്റ്റോറന്റിലേക്ക് ഫയലുകളുമായി ഷീറ്റോ വന്നു. ജോൺസ്റ്റന്റെ അടുത്ത് നടന്ന കാര്യങ്ങളെ പറ്റി വിശദീകരിക്കാനും ക്ഷമാപണം നടത്താനും ഷീറ്റോ ശ്രമിച്ചെങ്കിലും ജോൺസ്റ്റൻ ഒന്നും കേൾക്കാൻ തയ്യാറായില്ല. ദേഷ്യം കടുപ്പിച്ച് ഒന്നും മിണ്ടാതെ ജോൺസ്റ്റൻ ഇരുന്നു. കേസ് ഫയലുകൾ കിട്ടിയതോടെ ഓഫീസർ ഹോയും ചേർന്ന് കാണാതായ ഓരോ പെൺകുട്ടിയുടെയും ജീവിതത്തിൽ നടന്ന കാമുകനമായുണ്ടായ ബ്രേക്കപ്പ് സംഭവം റീക്രിയേറ്റ് ചെയ്ത് ആ കേസ് അന്വേഷിക്കാൻ തുടങ്ങി. ബ്രേക്കപ്പിന് ശേഷമുള്ള എല്ലാ സ്ത്രീകളുടെയും അവസ്ഥയും പഠിച്ച ശേഷം ജോൺസ്റ്റൻ ആലോചിക്കാൻ തുടങ്ങി. എല്ലാവരും ബ്രേക്കപ്പിന്റെ വിഷമത്തിൽ നടന്ന് എങ്ങോട്ടായിരിക്കും പോയിരിക്കുക? ജോൺസ്റ്റന് തന്റെ ചുറ്റിലും കാണാൻ
കാണാതായ പെൺകുട്ടികൾ നിറഞ്ഞു നിൽക്കുന്ന പോലെ തോന്നി. അവരോടൊക്കെ ജോൺസ്റ്റൻ ചോദിച്ചു, നിങ്ങളൊക്കെ അതിനുശേഷം എങ്ങോട്ടാണ് പോയത്? പെട്ടെന്ന് ജോൺസ്റ്റന്റെ മനസ്സിൽ ആശയം തോന്നി. അങ്ങനെ നടന്നെങ്കിൽ അവർ പോവാൻ വേണ്ടി ഒരു ടാക്സി പിടിച്ചിരിക്കണം. ടാക്സിയിലിരുന്ന് പൊട്ടിക്കരനെ അവരെ ടാക്സി ഡ്രൈവർ ശ്രദ്ധിച്ചിരിക്കണം. അങ്ങനെയെങ്കിൽ കൊലയാളി ഒരു ടാക്സി ഡ്രൈവർ ആവും. പക്ഷെ ആ ടാക്സി ഡ്രൈവർ ആരെന്ന് കണ്ടെത്തണം. ആരെന്ന് മനസ്സിലാക്കാൻ ഒരു തെളിവും കിട്ടിയിട്ടുമില്ല. ജോൺസ്റ്റൻ ഓഫീസർ ഹോയോട് കാണാതായ പെൺകുട്ടികളുടെ ഡീറ്റെയിൽസും കാണാതായ തീയതിയും പറയാൻ പറഞ്ഞു. ഓരോരുത്തരുടെയായി ഓഫീസർ ഹോ വായിക്കാൻ ആരംഭിച്ചു. ഹന്നാലും ഫെബ്രുവരി 1995, മെയ്വും ഒക്ടോബർ 11, 1996, കാരൻ മാൻ മെയ് 22, 1997, ലിലിയാൻ ലീ ഡിസംബർ 28, 1998, ചോങ്ഹാലി സെപ്റ്റംബർ 9, 1999, ചാൻ ഫാനി ഫെബ്രുവരി 14, 2002, കെയ്യങ് മാർച്ച് 19, 2003, കോഹിൽഡ ഓഗസ്റ്റ് 25, 2004, ലാബിൻസി നവംബർ 30, 2005, ജോയ് സിൽവിയ ജനുവരി 12, 2006, പിന്നെ മിന്നി ജൂൺ 20, 1997. എല്ലാം കേട്ടതും ജോൺസ്റ്റൺ കണക്ക് കൂട്ടാൻ തുടങ്ങി. കൊലയാളി 2000 ലും 2001 ലും ഒന്നും ചെയ്തിട്ടില്ല. കൂടാതെ 2006 ശേഷം ഒരു കേസും റിപ്പോർട്ട് ചെയ്തിട്ടുമില്ല. കൊലയാളിക്ക് എന്തു പറ്റിയിരിക്കും? കൂട്ടത്തിൽ മിന്നിയുടെ കേസിൽ ജോൺസ്റ്റൺ ഒരു സംശയവും തോന്നി. മിന്നിയുടെ കയ്യിൽ ഒരു ടാക്സി പിടിക്കാനുള്ള കാശൊക്കെ അതിനുണ്ടാവുമോ? പക്ഷെ ഒരുപക്ഷെ മിന്നി ദുഃഖിതയായതുകൊണ്ട് അതൊന്നും അപ്പോ ആലോചിക്കാതെ ടാക്സിയിൽ കയറിയതാണെങ്കിലോ? പക്ഷെ അപ്പോഴും പ്രശ്നമുണ്ടല്ലോ. ബാക്കിയുള്ള എല്ലാവരും പ്രണയനൈരാശ്യം വന്നവരാണ്. മിന്നിക്ക് പക്ഷെ പ്രണയനൈരാശ്യമില്ലല്ലോ. ഇനിയൊരു സാധ്യത, മിന്നി ലെസ്ബിയനാണെങ്കിലോ? അതൊക്കെ സാധാരണമാണല്ലോ. ജോൺസ്റ്റൺ അങ്ങനെ തന്നെ തീരുമാനത്തിലെത്തി. മിന്നിയെയും കൊണ്ടുപോയത് ആ ടാക്സി ഡ്രൈവർ ആയിരിക്കും. ജോൺസ്റ്റൺ പിന്നാലെ ഷീറ്റോയെ ഫോൺ വിളിച്ചു. ഷീറ്റോ പിണക്കമാറിയെന്ന് കരുതി സംസാരിച്ചതും ദേഷ്യത്തിൽ ജോൺസ്റ്റൺ പറഞ്ഞു, പിണക്കും ദേഷ്യമൊന്നും മാറിയിട്ടില്ലടാ, പക്ഷെ എനിക്ക് രണ്ട് കാര്യങ്ങൾ വേണം. 2000 ലും 2001 ലും പണി നിർത്തിയ ടാക്സി ഡ്രൈവർമാരെ കണ്ടുപിടിക്കണം. പക്ഷേ അടുത്ത ദിവസം ജോൺസ്റ്റൺ റെസ്റ്റോറന്റിലിരിക്കുമ്പോ ഫയലുകളുമായി അങ്ങോട്ട് വന്നത് ഷീറ്റോയുടെ ഭാര്യയായിരുന്നു. അതായത് ജോൺസ്റ്റന് പ്രണയം തോന്നിയിരുന്ന പെൺ ഹീൽ ശബ്ദത്തിൽ നിന്നും അവളാണ് വന്നതെന്നും മനസ്സിലാക്കിയതും മത്തങ്ങാ തലയൻ അവന് വരാൻ ധൈര്യമുണ്ടാവില്ലെന്ന് ജോൺസ്റ്റൺ സ്വയം പറഞ്ഞു. അവൾ ജോൺസ്റ്റന്റെ അടുത്തിരുന്ന് ഫയലുകൾ കൊടുത്ത് സംസാരിക്കാൻ തുടങ്ങി. ഷീറ്റോ വല്ലാത്ത വിഷമത്തിലാണ്. നിങ്ങൾക്കും അങ്ങനെ തന്നെ ആയിരിക്കും ചിലപ്പോ. എനിക്ക് അദ്ദേഹത്തെ ഇതുപോലെ കാണാൻ വയ്യ. ഷീറ്റോ പോലും അറിയാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. ഞാനത് നിങ്ങളോട് പറയാൻ പോകുക. സത്യം പറഞ്ഞ നിങ്ങളെ രണ്ടാളെയും കടയുടെ മുന്നിൽ വെച്ച് ഞാൻ മുന്നേ കണ്ടിരുന്നു. പക്ഷെ ഷീറ്റോയെ ആയിരുന്നു ആദ്യമേ എനിക്ക് ഇഷ്ടപ്പെട്ടത്. എന്റെ ഡാൻസ് മത്സരമൊക്കെ കഴിഞ്ഞ് ഷീറ്റോയോട് പ്രപ്പോസ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇരിക്കുവായിരുന്നു. അപ്പോഴായിരുന്നു അബദ്ധത്തിൽ ഒരിക്കൽ ഷീറ്റോയെ പിന്തുടർന്നു പോയപ്പോ എനിക്കൊരു ആക്സിഡന്റ് പറ്റിയത്. ഞാൻ തെറിച്ചു വീണത് ഷീറ്റോയുടെ കാറിലായിരുന്നു. അന്നാണ് ഞാൻ അറിയുന്നതും ഷീറ്റോ പോലീസുകാരനാണെന്ന്. ആ നിമിഷം ഇനിയുള്ള എന്റെ ജീവിതം അദ്ദേഹത്തിനൊപ്പമാണെന്ന് ഞാൻ ദൃഢനിശ്ചയമെടുത്തു. ഒരു ജീവിതം ഒരൊറ്റ പ്രേമം എന്ന് കേട്ടിട്ടില്ലേ? മതി മതി, മനസ്സിലായി, ജോൺസ്റ്റൺ പറഞ്ഞു. അവിടെ നിന്ന് തിരികെ നടക്കുമ്പോ ജോൺസ്റ്റൺ മിന്നിയെ സങ്കല്പിച്ച് മിന്നിയോട് സംസാരിക്കുന്ന പോലെ സംസാരിക്കാൻ തുടങ്ങി. എന്നാലും അവൾക്ക് ഷീറ്റോയെ ഇഷ്ടപ്പെട്ടതെന്ന്, അവൾ കണ്ണുപൊട്ടിയാണോ? ജോൺസ്റ്റൺ ചോദിച്ചതും സങ്കല്പത്തിൽ മിന്നി പറഞ്ഞു, അവള് ഷീറ്റോയി വീണുപോയെന്ന് പറഞ്ഞു കേട്ടില്ലേ? വേറെ ഓരോന്ന് കരുതിയത് നിങ്ങളല്ലേ? നിങ്ങളുടെ ഓരോരോ തീരുമാനവും ആഗ്രഹങ്ങളും അല്ലാതെന്ത്? പെട്ടെന്ന് ജോൺസ്റ്റന് എന്തോ തോന്നി. ജോൺസ്റ്റൺ തിരികെ എത്തി. ഓഫീസർ ഹോയോടൊപ്പം മിന്നി വന്നു നിന്ന് കൈമുറിക്കുന്നതിന്റെ ഒക്കെ റീക്രിയേഷൻ വീണ്ടും ചെയ്യാൻ തുടങ്ങി. തന്റെ സങ്കല്പത്തിൽ ഒറ്റപ്പെട്ട മിന്നിക്ക് ഒരു കാമുകൻ ഉണ്ടായിരുന്നെങ്കിൽ ആ കാമുകൻ ഹോ താമസിക്കുന്ന വീടിന്റെ മുകളിലാണ് താമസിച്ചിരുന്നതെങ്കിൽ അങ്ങനെയാണെങ്കിൽ മിന്നി കാണാൻ വന്നത് ഹോയെ ആയിരിക്കില്ല, കാമുകനായ പയ്യനെയായിരിക്കും. അവനെ നോക്കിയായിരിക്കും കൈമുറിച്ച് ദേഷ്യവും വിഷമവും കാണിച്ചതും. പെട്ടെന്ന് അങ്ങനൊരു സാധ്യത തോന്നിയതും ജോൺസ്റ്റൺ ചോദിച്ചു, നീ താമസിക്കുന്ന അപ്പാർട്ട്മെന്റിന്റെ മുകൾ നിലയിൽ ആരെങ്കിലും താമസിക്കുന്നുണ്ടോ? പണ്ട് താമസിച്ചിരുന്നു, കുറെ കാലമായി ഒഴിഞ്ഞുകിടക്കുക. ഇപ്പോഴല്ല, മിന്നി വന്ന സമയത്ത് ഉണ്ടായിരുന്നു. അവിടെ പയ്യനുണ്ടായിരുന്നു. ആ പയ്യന് മിന്നിയുടെ അതേ പ്രായമായിരുന്നു. അതെ, ആകാംക്ഷയോടെ ഹോ പറഞ്ഞു. ഒരേ സ്കൂളിലായിരുന്നു, സുന്ദരനായിരുന്നു. അതെ എന്ന് ഹോ പറഞ്ഞതും അവൻ എവിടെയാണിപ്പോ എന്ന് ജോൺസ്റ്റൺ തിരക്കി. അധികം വൈകാതെ അവിടെ താമസിച്ചിരുന്ന പയ്യനെയും തിരക്കി. അവർ അവിടെ നിന്നും അവൻ ഉണ്ടെന്നറിഞ്ഞ സ്ഥലത്തേക്ക് പുറപ്പെട്ടു. ജോ എന്നായിരുന്നു ആ പയ്യന്റെ പേര്. ഷുഹായിയിൽ ഷെഫായി ജോലി നോക്കിയിരുന്ന അവനെ വൈകാതെ അവർ കണ്ടെത്തി. ഓഫീസർ ഹോയെ പരിചയം പുതുക്കാൻ ജോൺസ്റ്റൺ പറഞ്ഞുവിട്ട ശേഷം ഒന്നും അറിയാത്ത പോലെ അവിടെ ഇരുന്ന് അയാൾ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. സംസാരത്തിനിടെ ഹോയെ മനസ്സിലായതും ജോ ധാരാളം കാര്യങ്ങൾ പറയാൻ തുടങ്ങി. ബ്രസീലിലേക്ക് പോയി 3 കൊല്ലം മുമ്പ് തിരിച്ചു വന്ന് കൂട്ടുകാരനൊപ്പം ആ റെസ്റ്റോറന്റ് തുടങ്ങിയ കാര്യമൊക്കെ അവൻ പറഞ്ഞു. ഉടൻ കാഷ്വലായി ഹോ പറഞ്ഞു, നിന്നെ കാണാതായപ്പോ മിന്നിയെയും കാണാതായി. നമ്മുടെ സ്കൂളിൽ പഠിച്ചിരുന്ന നീ അവളെ അറിയോ? അത് കേട്ടതും പെട്ടെന്ന് അവന്റെ മുഖം മാറി. പക്ഷെ ഓർക്കുന്നില്ലെന്ന് പറഞ്ഞു. അവനപ്പോ ഉണ്ടാക്കിയിരുന്നത് ഫ്രൈഡ് റൈസ് ആയിരുന്നു. ജോൺസ്റ്റൺ അതിൽ നിന്നും അല്പം ഓർഡർ ചെയ്തു. അത് കഴിച്ചതും പെട്ടെന്ന് എന്തോ തോന്നി പിന്നെയും രണ്ടൈറ്റം
ഒരു കൂടി ജോൺസ്റ്റൺ ഓർഡർ ചെയ്തു. ജോ അത് ഉണ്ടാക്കി നൽകി. ഇയാൾ ഇത് എന്ത് തീറ്റപ്പണ്ടാരം എന്ന മട്ടിലായിരുന്നു ഹോ ജോൺസ്റ്റനെ നോക്കിയത്. ഹോട്ടലിൽ നിന്ന് പുറത്തിറങ്ങി ജോൺസ്റ്റൺ ഹോക്കിയായി കാത്തു നിൽക്കാൻ തുടങ്ങി. കുറച്ചു കഴിഞ്ഞതും ഹോ അങ്ങോട്ട് വന്നു. ജോൺസ്റ്റൺ പറഞ്ഞു, അവന് മിന്നിയെ നന്നായി അറിയാം. എങ്ങനെ മനസ്സിലായി? ജോൺസ്റ്റൺ പറഞ്ഞു, നീ മിന്നിയുടെ പേര് പറഞ്ഞപ്പോ അവൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമായിരുന്നു. കഴിച്ചു നോക്കിയപ്പോ അതിൽ വല്ലാതെ ഉപ്പ് കൂടുതലും പിന്നെയും പിന്നാലെ രണ്ട് ഡിഷ് കൂടി ഞാൻ ഓർഡർ ചെയ്തു വാങ്ങി. അതിനുശേഷം വാങ്ങിയ അടുത്ത ഭക്ഷണവും അത്ര നല്ലതായിരുന്നില്ല. പക്ഷേ അത് കഴിഞ്ഞ് വാങ്ങിയ ഭക്ഷണം ഓക്കെയായിരുന്നു. അതിനർത്ഥം നീ മിന്നിയുടെ പേര് പറഞ്ഞപ്പോ അവനൊന്ന് പരിഭ്രാന്തനായിട്ടുണ്ട്. അതിൽ നിന്നാണ് അവൻ ആ പിഴവുകൾ പറ്റിയതും. എന്തോ പന്തികേടുണ്ട്, അല്ലാതെ ഞാൻ വാരി വലിച്ച് തിന്നതൊന്നുമല്ല. ഇനി എന്താ ചെയ്യേണ്ടത്? അവനെ നിരീക്ഷിക്കണം, ജോൺസ്റ്റൺ പറഞ്ഞു. ഓഫീസർ ഹോയും ജോൺസ്റ്റണും കൂടി ജോയെ നിരീക്ഷിക്കാൻ ആരംഭിച്ചു. നിരീക്ഷണത്തിനിടയിൽ അവരൊരു കാര്യം മനസ്സിലാക്കി. ജോ റെസ്റ്റോറന്റ് പാർട്ണറിന്റെ ഭാര്യയുമായി അടുപ്പത്തിലാണ്. ഗർഭിണിയായ ജോയുടെ ഭാര്യയ്ക്ക് അതിനെപ്പറ്റി അറിയാം. പാർട്ണർ പുറത്തുപോയ തക്കം നോക്കി അയാളുടെ ഭാര്യയെ കാണാൻ വേണ്ടി വീട്ടിൽ കയറിയ ജോയെ അവനെ പിന്തുടർന്നു വന്ന ഗർഭിണിയായ ഭാര്യ പാർട്ണറിന് ഒറ്റുകൊടുത്തു. പാർട്ണർ ജോയെ കൈകാര്യം ചെയ്യാൻ തുടങ്ങിയതും ഗർഭിണിയായ ഭാര്യ ഓടി വന്ന് പാർട്ണറെ ചവിട്ടി താഴെയിട്ട് ജോയെ സംരക്ഷിക്കാൻ ശ്രമിച്ചു. പക്ഷേ ഭാര്യയെ കണ്ടതും ജോയും പിടിവിട്ട് താഴേക്ക് വീണു. ഭാര്യയുണ്ടോ വിടുന്നു, ഗർഭിണിയാണെന്നത് പോലും വകവയ്ക്കാതെ അവൾ മുകൾ നിലയിൽ നിന്ന് തൂങ്ങിയാടി താഴേക്ക് ഇറങ്ങി. ശേഷം താഴെ വീണ ജോയെ പിടിച്ചുയർത്താൻ ശ്രമിച്ചു. ജോ പക്ഷേ അവളെ തള്ളി മാറ്റി പോയിക്കൊണ്ടിരുന്നു. പാർട്ണറുടെ ഭാര്യയായ കാമുകിയാവട്ടെ ജോയെ വന്ന് കെട്ടിപ്പിടിച്ചതും മാറി വീണ് കിടന്നിരുന്ന ജോയുടെ ഭാര്യ അത് സഹിക്കാൻ വയ്യാതെ ജോയുടെ പാർട്ണറുടെ ഭാര്യയെ അടിച്ചു. കൊല്ലണമെന്ന വാശിയോടെ കയ്യിൽ കിട്ടിയത് വെച്ച് അവൾ അടിക്കാൻ പോയതും അത് കണ്ടു നിൽക്കുകയായിരുന്ന ഓഫീസർ ഹോ അവിടെ നിന്ന് തൂങ്ങിയിറങ്ങി ഓടി വന്ന് അവളെ തടഞ്ഞു നിർത്തി. അവളെ തടയാൻ ഓഫീസർ ഹോക്ക് അല്പം മെനക്കേടേണ്ടി വന്നു. കുറച്ചു കഴിഞ്ഞൊന്ന് സമാധാനത്തിലായതും ഗർഭിണിയായ ജോയുടെ ഭാര്യ പോർച്ചുഗീസിൽ എന്തോ അവനെ നോക്കി ദേഷ്യത്തിൽ പറഞ്ഞ് അവിടെ നിന്ന് നടന്നുപോയി. കേട്ട മാത്രയിൽ ജോൺസ്റ്റൺ അവൾ പറഞ്ഞ വാചകം മനസ്സിൽ പറഞ്ഞുറപ്പിച്ചിരുന്നു. സംഭവത്തിന് പിന്നാലെ ആശുപത്രിയിലായ ജോയെ ആശുപത്രിയിൽ ചെന്ന് ജോൺസ്റ്റണും ഓഫീസർ ഹോയും കണ്ടു. ശേഷം അവനോട് മിന്നിയെ പറ്റി ചോദിക്കാൻ തുടങ്ങി. മിന്നിയെ നീ കൊന്നോ എന്നും അല്ലെങ്കിൽ നീ ഒരു മൈനറിനെ പീഡിപ്പിച്ചോ എന്നും ചോദിച്ചു. ഉടൻ ജോ പറഞ്ഞു, അന്ന് ഞാനും ഒരു മൈനർ ആയിരുന്നില്ലേ, അതുകൊണ്ട് അതൊരു പോക്സോ പീഡനമൊന്നുമല്ല. ഹോ അവനെ രൂക്ഷമായി നോക്കാൻ തുടങ്ങി. ജോ പറഞ്ഞു, എന്തിനാ ഇങ്ങനെ നോക്കുന്നേ, ഞാൻ അവളെ കൊന്നിട്ടൊന്നുമില്ല, സത്യമായിട്ടും കൊന്നിട്ടില്ല. ഒരു മാസത്തോളം ഞങ്ങൾ ഡേറ്റ് ചെയ്തു, അതിന്റെ രസം പോയപ്പോ ഞാൻ ബ്രേക്കപ്പ് ആയി. ഞാൻ വേറെ രാജ്യത്തേക്ക് പോവാൻ തയ്യാറെടുക്കുമായിരുന്നു, അവൾ എന്നെ വന്ന് ശല്യപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. എല്ലാ ദിവസവും രാത്രി വീടിന് മുന്നിൽ വന്ന് കത്തുകൊണ്ട് കൈയൊക്കെ വരയാൻ തുടങ്ങി. അവൾക്ക് മുഴുത്ത വട്ടായിരുന്നു. ഞാൻ ബ്രസീലിന് പോയപ്പോ പോലും അവൾ എന്റെ വണ്ടിക്ക് പുറകെ വരെ ഓടിക്കൊണ്ടുവന്നു. ജോൺസ്റ്റൺ അതൊക്കെ മനസ്സിൽ കാണുന്നുണ്ടായിരുന്നു. വണ്ടിക്ക് പിന്നാലെ മിന്നി ഓടിയതും പിന്നീട് നിന്നപ്പോൾ പിന്നാലെ വന്ന ടാക്സിയിൽ അവൾ കയറിയതുമായി ജോൺസ്റ്റൺ ആലോചിച്ചുറപ്പിച്ചു. പ്രണയ നൈരാശ്യം വന്ന പെൺകുട്ടികളെ കൊന്നിരുന്ന സൈക്കോവായ ടാക്സി ഡ്രൈവർ തന്നെയായിരിക്കും ഇതിന്റെ പിന്നിലുമെന്ന് ഒരു നിമിഷം ജോൺസ്റ്റണ് തോന്നി. അവിടെ നിന്നും തിരികെ മടങ്ങുമ്പോൾ ഷീറ്റോയിൽ നിന്നും സംഘടിപ്പിച്ച റെക്കോർഡുകളിൽ നിന്നും 2000 ജയിലിലുണ്ടായിരുന്ന 5 ടാക്സി ഡ്രൈവർമാരുടെ പേരുകൾ കണ്ടെത്തി. 5 അഞ്ചിടത്ത് 5 ജീവിക്കുകയായിരുന്നു. അതിലൊരാൾ മാനസിക വൈകല്യമുള്ള വ്യക്തി ഉണ്ടായിരുന്നു. അയാൾ തന്നെയായിരിക്കും കുറ്റവാളി, അയാളെ തിരഞ്ഞു പോകാം, ജോൺസ്റ്റൺ പറഞ്ഞു. അവർ കൊലപാതകയും അന്വേഷിച്ച് കാറിൽ അയാളുണ്ട് എന്ന് പറയപ്പെടുന്ന സ്ഥലത്തേക്ക് യാത്ര തിരിച്ചു. 5 ആദ്യത്തെ ആളെ പരിശോധിക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. സന്തോഷത്തോടെ പരസ്പരം ഭക്ഷണമൊക്കെ പങ്കുവെച്ച് കഴിച്ച് അവർ യാത്ര ചെയ്ത് ഒറ്റപ്പെട്ട സ്ഥലത്തുള്ള പൊളിഞ്ഞു തുടങ്ങിയ ഒരു കെട്ടിടത്തിനടുത്തേക്ക് എത്തി. അന്വേഷിച്ചു വന്നിരുന്ന വ്യക്തി വാതിൽ തുറന്നു. മാനസിക രോഗമുള്ളയാളുടെ എല്ലാ ചേഷ്ടകളും അയാളുടെ പ്രവൃത്തിയിലുണ്ടായിരുന്നു. അയാൾ ധരിച്ചിരുന്നത് സ്ത്രീകൾ ധരിക്കുന്ന തരത്തിലുള്ള ഒരു ടെന്നീസ് സ്കേർട്ടായിരുന്നു. കൂട്ടത്തിൽ സ്ത്രീകൾ ധരിക്കുന്ന ഷൂസും ഇട്ടിരിക്കുന്നു. ജോൺസ്റ്റണേയും ഹോയെയും കണ്ടെങ്കിലും ഒന്നും മിണ്ടാതെ അയാൾ അകത്തേക്ക് പോയി. പൊളിഞ്ഞ ആ കെട്ടിടത്തിനകത്ത് പാചകം ചെയ്തുകൊണ്ടിരുന്ന ഭക്ഷണമെടുത്ത് അയാൾ കഴിക്കാൻ തുടങ്ങി. ആ കെട്ടിടത്തിനകം നിറയെ സ്ത്രീകളുടേതായ നിരവധി വസ്ത്രങ്ങളും വസ്തുക്കളുമൊക്കെ ഉണ്ടായിരുന്നു. ഈ പെണ്ണുങ്ങളുടെ തുണിയൊക്കെ ഇവിടെ എങ്ങനെ വന്നു? ജോൺസ്റ്റൺ ചോദിച്ചതും പ്രതിയെന്ന് സംശയിക്കുന്നയാൾ പറഞ്ഞു, അതൊക്കെ തരുണിമണികൾ ഇവിടെ ഇട്ടിട്ട് പോയതാ. പിന്നാലെ ജോൺസ്റ്റൺ ചോദിച്ചു, 96 ടെന്നീസ് കളിക്കുന്ന വേഷം ധരിച്ച ഒരു പെണ്ണിനെ നിന്റെ ടാക്സിയിൽ കയറ്റിയതായി ഓർമ്മയുണ്ടോടാ? 96 ടെന്നീസ് കളിക്കുന്നവരുടെയോ? നീ ഇപ്പോ ഇട്ടിരിക്കുന്ന വസ്ത്രം പോലത്തെ. ഓ ഉണ്ടല്ലോ, അവൻ ചിരിയോടെ പറഞ്ഞു. എന്നിട്ട് എന്തു പറ്റി? ഹോ ചോദിച്ചു. അവൾ കാറി കയറി. അവളാകെ കരച്ചിലായിരുന്നു, അതീവ ദുഃഖിതയും. പക്ഷെ അതീവ സുന്ദരിയായിരുന്നു. എന്നിട്ട് നീ അവളെ എന്ത് ചെയ്തു? പ്രതിയായി സംശയിക്കുന്നയാൾ നാണം അഭിനയിക്കാൻ തുടങ്ങി. ദേഷ്യത്തിൽ ഹോ ചോദിച്ചു, ഇങ്ങോട്ട് കൊണ്ടുവന്ന് പീഡിപ്പിച്ച് എതിർത്തപ്പോ കൊന്നുകളഞ്ഞോ? ഏയ് ഇല്ലില്ല, അവളുടെ കണ്ണ് ചൂടുന്നെടുത്ത് തിന്നതേ ഉള്ളൂന്നേ. അത് കേട്ടതും
ഓ ഭയപ്പെട്ടു. അവൾ എവിടെയുണ്ട്? എവിടെയാ അവളുടെ ബോഡി വെച്ചിരിക്കുന്നേ? അവൾ ചോദിച്ചതും ഭക്ഷണം കഴിക്കൽ നിർത്തി എവിടെയാണാവോ എന്ന രീതിയിൽ അവൻ ചിന്തിക്കാൻ തുടങ്ങി. പെട്ടെന്ന് ആ കുറ്റവാളി പുറത്തേക്കൂടി ജോൺസ്റ്റിനെയും കൂട്ടി ഹോയം പിന്നാലെ ഓടിച്ചെന്നു. പുറത്തേക്ക് ഓടിച്ചെന്ന് അവൻ തുറന്നത് പുറത്ത് നിർത്തിയിട്ട് ഒരു പഴയ കാറിന്റെ ഡിക്കിയായിരുന്നു. ഓടി വന്ന ഹോ അത് കണ്ടു. അതിനകത്ത് ദ്രവിച്ച ഒരു മൃതശരീരം. ഇത് അവളുടെയാണോ? പ്രതി ചോദിച്ചു. ഹോ ഭയന്ന് നിന്നതും ഒരു നിമിഷം ഏയ് അല്ല, ഇത് അവളല്ലെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഓടിയ അവൻ വലിയൊരു ടാങ്ക് തുറന്നതും അതിനകത്തും ഒരു അസ്ഥിക്കൂടം ഉണ്ടായിരുന്നു. ഹോ ഭയത്തോടെ അതും കണ്ടു. ഏയ് അല്ല, ഇതുമല്ലെന്ന് പറഞ്ഞ് പ്രതി അവിടെ നിന്നും ഓടി. അവിടെ നിരവധി വീപ്പകൾ ഉണ്ടായിരുന്നു. എന്താ അവിടെ? ജോൺസ്റ്റൻ ചോദിച്ചതും ഹോ പറഞ്ഞു, നിരവധി വൈൻ ഭരണികളുണ്ട്. ഓരോ ഭരണിയും തുറന്ന് പ്രതി പരിശോധിക്കാൻ തുടങ്ങി. അതിനകത്തെല്ലാം ഓരോ മൃതശരീരങ്ങൾ ഉണ്ടായിരുന്നു. രണ്ടെണ്ണം തുറന്നു നോക്കിയതും എനിക്കെങ്ങും വയ്യ, ഒക്കെ ഇവിടെ തന്നെയുണ്ട്, നിങ്ങൾ നോക്കിയെടുത്തോ എന്ന് പറഞ്ഞ് മാനസിക രോഗമുള്ള ആ പ്രതി അവിടെ നിന്ന് തിരികെ ഭക്ഷണം കഴിക്കുന്നിടത്തേക്ക് പോയി. വേഗം ബാക്കപ്പ് വിളിക്കുന്ന ജോൺസ്റ്റിനോട് പറഞ്ഞ് നടന്നുപോയ പ്രതിയുടെ പിന്നാലെയോടി ഹോ അവന്റെ കയ്യിൽ വിലങ്ങുവെച്ച് അവനെ ഒരു കമ്പിയിലേക്ക് ചേർത്ത് കെട്ടിയിട്ടു. കെട്ടിയിട്ടതിന് പിന്നാലെ പ്രതിയോട് ദേഷ്യത്തിൽ കണ്ണുകൾ നിറഞ്ഞ് ഹോ ചോദിക്കാൻ തുടങ്ങി, 1997 നീ മിന്നിയെ കാറിൽ കയറ്റിയോ? ചുവന്ന ഷൂസും സ്കൂൾ യൂണിഫോമും ഇട്ട ഒരു പെൺകുട്ടിയെ നീ കാറിൽ കയറ്റിയോടാ? എന്റെ ഫുഡ് തണുത്തു കാണും, എനിക്ക് ഫുഡ് കഴിക്കണം. പ്രതി പറയാൻ തുടങ്ങി, മിന്നി എവിടെ, മിന്നി എവിടെടാ? ദേഷ്യത്തിൽ കണ്ണുകൾ നിറഞ്ഞ് ഹോ ചോദിച്ചതും നിറഞ്ഞ കണ്ണുകൾ കണ്ടതോടെ പ്രതിയുടെ ഭാവം മാറാൻ തുടങ്ങി. നിന്റെ കണ്ണുകൾ മനോഹരമാ എന്ന് പറഞ്ഞ പ്രതി വിലങ്ങ് പെട്ടെന്ന് ഊരിയെടുത്ത് ഹോയെ ശക്തമായി മർദ്ദിച്ചു. അലർച്ചയും ഒച്ചയും കേട്ട് ജോൺസ്റ്റൻ അങ്ങോട്ടേക്ക് നോക്കി. ഹോ പ്രതിയെ ആക്രമിക്കാനും വെടിവെക്കാനും ശ്രമിച്ചെങ്കിലും പ്രതിയുടെ കയ്യിലായിരുന്നു വെടികൊണ്ടത്. പ്രതി വീണ്ടും ഹോയെ ആക്രമിക്കാൻ മുന്നോട്ട് വന്നു. വീണ്ടും വെടിയുതിർത്തെങ്കിലും അത് മിസ്സായി. പ്രതി അടുത്തിരുന്ന് വലിയൊരു ഭരണിയെടുത്ത് അത് ഹോയുടെ തലയിലേക്ക് ഇട്ടുടച്ചു. അവശതയിൽ ജോ താഴെ വീണുപോയി. ശബ്ദം കേട്ട് അങ്ങോട്ടേക്ക് വന്ന ജോൺസ്റ്റൻ പ്രതിയെ ആക്രമിക്കാൻ തുടങ്ങിയിരുന്നു. പക്ഷെ കണ്ണു കാണാതെ എന്താക്രമിക്കാനാണ്? ജോൺസ്റ്റനെ കണ്ണു കാണില്ലെന്ന് മനസ്സിലായതും പ്രതി ജോൺസ്റ്റനെ ചവിട്ടി വീഴ്ത്തി. ഇരുവരും നല്ല രീതിയിൽ പോരാടി. പക്ഷേ അതിനിടയിൽ ഹോയുടെ കയ്യിലുണ്ടായിരുന്ന തോക്ക് തെറിച്ചുപോയി വൈൻ ഭരണിയിൽ ചെന്നു വീണു. അതിന്റെ ശബ്ദം കേട്ട ജോൺസ്റ്റൻ അങ്ങോട്ട് പോയി. വൈൻ ഭരണിയിൽ നിന്നും തോക്ക് തിരയാൻ ആരംഭിച്ചു. ഇതേ സമയം പ്രതി ഹോയെ ശക്തമായി മർദ്ദിക്കുകയായിരുന്നു. ഒരു ദണ്ടുപയോഗിച്ച് ഹോയെ തല്ലുകയും ഹോയുടെ വയറ്റിൽ അയാൾ അത് കൊത്തിയിറക്കുകയും ചെയ്തു. ഹോ പരമാവധി പ്രതിരോധിക്കാൻ ശ്രമിച്ചു. ഇതിനിടയിൽ ജോൺസ്റ്റന് തോക്ക് കിട്ടിയിരുന്നു. ഉണ്ടാകുന്ന ശബ്ദം അടിസ്ഥാനമാക്കി ജോൺസ്റ്റൻ വെടിയുതിർത്തു. കൃത്യം പ്രതിയുടെ തലയ്ക്ക് തന്നെ കൊണ്ടു. പ്രതി മരണപ്പെട്ട് താഴെ വീണു. കുത്തേറ്റ ഹോ ഏറെ അവശതയിലായിരുന്നു. ജോൺസ്റ്റൻ വന്ന് അവളെ വാരിയെടുത്ത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചു. പക്ഷെ ഹോ വണ്ടി ഓടിക്കാൻ പറ്റുന്ന അവസ്ഥയിലായിരുന്നില്ല. ജോൺസ്റ്റൻ താൻ ഓടിക്കാമെന്ന് പറഞ്ഞ് ഡ്രൈവിംഗ് സീറ്റിലിരുന്നു. ഹോയോട് വഴി പറഞ്ഞുകൊടുക്കാൻ ആവശ്യപ്പെട്ടു. ഹോയുടെ ബോധം മറയുന്ന പോലെയാവുന്നുണ്ടായിരുന്നു. എങ്കിലും ഹോ പരമാവധി പറഞ്ഞുകൊണ്ടിരുന്നു. വശത്തൊക്കെ ഇടിച്ചെങ്കിലും ജോൺസ്റ്റനും വണ്ടി മുന്നോട്ട് ഓടിച്ചുപോയി. ഇതിനിടയിൽ ഹോ അബോധാവസ്ഥയിലേക്ക് പോകും എന്ന് മനസ്സിലായതും ഹോക്ക് തന്നെ ഇഷ്ടമാണെന്നത് മനസ്സിലാക്കി നിന്നെ എനിക്കും ഇഷ്ടമാ എന്ന് ജോൺസ്റ്റൻ ഹോയോട് പറഞ്ഞു. അത് കേൾക്കുമ്പോഴെങ്കിലും ഹോ ബോധത്തോടെ ഇരിക്കും എന്നൊരു പ്രതീക്ഷയായിരുന്നു ജോൺസ്റ്റൻ ഉണ്ടായിരുന്നത്. ജോൺസ്റ്റൻ ഇഷ്ടമാണെന്ന് പറഞ്ഞതും ഹോക്കും സന്തോഷമായി. അവൾ പരമാവധി സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും കുറച്ചു കഴിഞ്ഞതും അവളുടെ അവസ്ഥ മോശമായി. അവൾ ബോധരഹിതയായി വീണു. അപ്പോഴേക്കും വണ്ടി ഒറ്റപ്പെട്ട റോഡിൽ നിന്നും തിരക്കേറിയ റൂട്ടിലേക്ക് എത്തിയിരുന്നു. ശബ്ദം കേട്ട് ജോൺസ്റ്റൻ വണ്ടി നിർത്തിയതും ഇരുവശത്തു നിന്നും വണ്ടികൾ ഹോൺ മുഴക്കാനും താനെന്താടെ കണ്ണുപൊട്ടനാണോ എന്നൊക്കെ വിളിച്ചു ചോദിക്കാനും തുടങ്ങി. ഡോർ തുറന്ന് രക്ഷിക്കണേ എന്ന് ജോൺസ്റ്റൻ അലറി വിളിച്ചു. അധികം വൈകാതെ ഹോ സുരക്ഷിതമായി ആശുപത്രിയിലേക്ക് മാറ്റപ്പെട്ടിരുന്നു. അവളുടെ ഓപ്പറേഷൻ നടന്നു. അപ്പോഴേക്കും ഷീറ്റോയും അങ്ങോട്ടേക്ക് എത്തി. കുറച്ചു കഴിഞ്ഞ് ഷീറ്റോ ജോൺസ്റ്റനോട് പറഞ്ഞു, ഞങ്ങൾ നീ പറഞ്ഞ സ്ഥലത്ത് മുഴുവൻ പരിശോധിച്ചു, പക്ഷേ നീ പറഞ്ഞ പെണ്ണിനെ മാത്രം കിട്ടിയില്ല. മിന്നി ആ കൂട്ടത്തിലില്ലായിരുന്നോ? ജോൺസ്റ്റൻ ചോദിച്ചു. 10 അസ്ഥിക്കൂടങ്ങളാണ് കിട്ടിയത്, എല്ലാം പ്രായപൂർത്തിയായ സ്ത്രീകളുടേത് തന്നെ. എന്ന് വെച്ചാൽ മിന്നി അതിൽ ഇല്ലെന്ന് തന്നെയാണ്. അങ്ങനെ വരില്ലല്ലോ, നീ നല്ലോണം പരിശോധിച്ചില്ലേ? ജോൺസ്റ്റൻ ചോദിച്ചു. മുക്കും മൂലയും മരിച്ചു പിറക്കി, നിനക്കെന്താ ഇത്ര ഉറപ്പ്? ഷീറ്റോ ഗൗരവത്തിൽ പറഞ്ഞതും ജോൺസ്റ്റൻ ഒന്നുകൂടി എവിടെയാ പിഴവ് പറ്റിയത് എന്ന് ചിന്തിക്കാൻ തുടങ്ങി. പെട്ടെന്ന് ജോൺസ്റ്റന് തോന്നി, മുമ്പ് തോന്നിയത് തന്നെ, മിന്നിയുടെ പക്കൽ ഒരു ടാക്സി പിടിക്കാനുള്ള പണമൊന്നും ഉണ്ടാവില്ല. അങ്ങനാണെങ്കിൽ അവൾ ടാക്സിയിൽ കയറിയും കാണില്ല. അങ്ങനാണെങ്കിൽ ഇനി ജോ ആണ് അത് ചെയ്തതെങ്കിലോ? ജോൺസ്റ്റന്റെ ഉള്ളിൽ ചോദ്യം വളർന്നു വന്നു. അപ്പോഴേക്കും ഓപ്പറേഷൻ സക്സസ് ആയി. ഓഫീസർ ഹോയെ പുറത്തേക്ക് കൊണ്ടുവരുന്നുണ്ടായിരുന്നു. ഓപ്പറേഷൻ സക്സസ് ആണെന്ന് നേഴ്സ് പറഞ്ഞതും ജോൺസ്റ്റൻ ഒരു നിമിഷം പകച്ചു നിന്നു. ഷീറ്റോ വന്ന് സ്വന്തം കയ്യിൽ അവനെ പിടിപ്പിച്ച് അവളുടെ പിന്നാലെ റൂമിലേക്ക് ചെല്ലാൻ തുടങ്ങിയതും ജോൺസ്റ്റൻ പറഞ്ഞു, തേന്നളിയ, അവൾക്കെന്നോട് അടിമുടി പ്രേമമായിരുന്നു. ജീവനോട് ഇരിക്കട്ടെ എന്ന് കരുതി ഇങ്ങോട്ട് വന്ന വഴിയിൽ ഞാൻ അവളോട് എനിക്ക് ഇഷ്ടമാണെന്നും പറഞ്ഞുപോയി. അഭിനന്ദനങ്ങൾ അളിയ, അഭിനന്ദനങ്ങൾ, ഷീറ്റോ പറഞ്ഞു. എടാ മണ്ട, അവൾ ആ സൂസനെ പോലെയല്ലേ ഇരിക്കുന്നേ? ഏത് സൂസൻ? പടിഞ്ഞാറൻ കോലൂണിലെ ആ ഓഫീസർ
ഇല്ലേ, ട്രാൻസ്ജെൻഡർ അവർ തന്നെ. എന്തായാലും നിനക്ക് കണ്ണു കാണില്ലല്ലോടാ. പിന്നെന്താ, അങ്ങനെയാ ഞാനും വിചാരിച്ച്. പക്ഷെ എപ്പോഴെങ്കിലും വൈദ്യശാസ്ത്രം പുരോഗമിച്ച് എനിക്ക് കാഴ്ച തിരിച്ചു കിട്ടിയാലോ, ഞാൻ എന്ത് ചെയ്യും? ഞാൻ എങ്ങനെ അവളുടെ മുഖത്ത് നോക്കും? ജോൺസ്റ്റൻ അത് പറഞ്ഞു നിന്നതും ഷീറ്റോ അവനെയും പിടിച്ച് അവളുടെ മുറിയിലേക്ക് കൊണ്ടുപോയി. നേഴ്സുമാരൊക്കെ പോയി കഴിഞ്ഞതും അവളെ ഒന്ന് തൊട്ടു നോക്കെന്ന് പറഞ്ഞ് അവളുടെ മുഖത്ത് ജോൺസ്റ്റനെ കൊണ്ട് തൊടുവിപ്പിച്ചു. അവളെ തൊട്ടറിഞ്ഞ ജോൺസ്റ്റന് ഏറെ സന്തോഷം തോന്നി. അവൾ സുന്ദരിയാണ്, മാത്രമല്ല അവളൊരു ട്രാൻസ്ജെൻഡറുമല്ല, താൻ വിചാരിച്ച പോലെ ഒരു സുന്ദരി പെണ്ണ് തന്നെ. ഹോയുടെ മുഖം മനസ്സിൽ കണ്ട് സന്തോഷത്തോടെ അവൻ നിൽക്കുമ്പോ പെട്ടെന്ന് മിന്നിയുടെ ഓർമ്മ അവനിൽ വന്നു പതിച്ചു. മിന്നി ടാക്സി പിടിച്ചില്ലെങ്കിൽ അവൾ ചെയ്തിരുന്നിരിക്കുക കപ്പൽ പിടിക്കുകയായിരുന്നിരിക്കണം, ജോൺസ്റ്റൻ മനസ്സിൽ കരുതി. അതിന്റെ സത്യാവസ്ഥ അറിയാൻ ജോയെ ചോദ്യം ചെയ്യാൻ അടുത്ത ദിവസം ജോൺസ്റ്റൻ അവിടെ നിന്നും പുറപ്പെട്ടു. ആ സമയമായിരുന്നു ഹോക്ക് ബോധവും തെളിഞ്ഞത്. ബോധം തെളിഞ്ഞയുടൻ ഹോ ജോൺസ്റ്റനെ ഫോൺ വിളിച്ചു. കുറച്ച് കുശലം പറഞ്ഞ ശേഷം ജോൺസ്റ്റൻ കേസിന്റെ കാര്യം ഹോയോട് പറഞ്ഞു. എനിക്കൊരു തെറ്റുപറ്റി, മിന്നിയെ കൊന്നത് ആ ടാക്സി ഡ്രൈവർ ആയിരുന്നില്ല, പക്ഷേ എനിക്കൊരു പുതിയ തുമ്പ് കിട്ടി. ഞാൻ ജോയെ പോയി കണ്ട് ഒരു കാര്യം ചോദിക്കാൻ പോകുവാണിപ്പോൾ. ഒറ്റയ്ക്കാണോ പോകുന്നേ? ഹോ ചോദിച്ചു. പേടിക്കണ്ട, നീ നന്നായിട്ട് വിശ്രമിച്ചു. ഐ ലവ് യു എന്ന് പറഞ്ഞ് ജോൺസ്റ്റൻ ഫോൺ കട്ട് ചെയ്തു. ജോൺസ്റ്റൻ ഐ ലവ് യു എന്ന് പറഞ്ഞതും ഓഫീസർ ഹോക്ക് ഏറെ സന്തോഷമായി. പക്ഷെ പെട്ടെന്ന് ഹോക്കി ഒരു തോന്നൽ വന്നു. കണ്ണു കാണാത്ത ജോൺസ്റ്റനെ ഭക്ഷണത്തിൽ വിഷം ചേർത്ത് കൊടുത്ത് പ്രതിയായ ജോ കൊന്നുകളഞ്ഞാലോ? അതോർത്ത് ടെൻഷനായതും തന്റെ പരിക്കുകൾ പോലും വകവയ്ക്കാതെ ഹോ വേഗം അവിടെ നിന്നും ജോ ഉള്ള സ്ഥലത്തേക്ക് പുറപ്പെട്ടു. സന്ധ്യയോട് അടുപ്പിച്ചായിരുന്നു ജോൺസ്റ്റൻ ജോയുടെ ഹോട്ടലിനടുത്തേക്ക് എത്തിയത്. പക്ഷേ ഷട്ടർ അടഞ്ഞു കിടക്കുന്നു. ഷട്ടറിൽ തട്ടി ഇവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് ജോൺസ്റ്റൻ വിളിച്ചു ചോദിച്ചു. ശേഷം അതിന്റെ വശത്തുകൂടി വന്നപ്പോ വശത്തെ ഡോർ തുറന്നു കിടക്കുന്നതായി ജോൺസ്റ്റൻ മനസ്സിലാക്കി. അതുവഴി അകത്തേക്ക് കയറിയ ജോൺസ്റ്റൻ ഇവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടേയിരുന്നു. ജോ ഇവിടുണ്ടോ എന്ന് ചോദിച്ച് അകത്തേക്ക് വന്ന് ജോൺസ്റ്റൻ റെസ്റ്റോറന്റ് ഏരിയയിലേക്ക് എത്തി. അവിടെ അനക്കം കേട്ടതും ജോൺസ്റ്റൻ പറഞ്ഞു, ഹലോ, എന്റെ പേര് ജോൺസ്റ്റൻ, ജോ ഇവിടെയുണ്ടോ? പെട്ടെന്ന് ഷെഫ് ടേബിളിന്റെ താഴെ നിന്നും ഒരു സ്ത്രീ എഴുന്നേറ്റ് വന്നു. അത് ജോയുടെ ഭാര്യയായിരുന്നു, ഗർഭിണിയായ ജോയുടെ ഭാര്യ. കൈ തുടച്ച് എഴുന്നേറ്റ് വന്ന ആ സ്ത്രീ പറഞ്ഞു, അവൻ ഇവിടില്ല, ഞങ്ങൾ തമ്മിൽ വഴക്കായി, അവൻ ഇവിടുത്തെ മാനേജർ പെണ്ണുമായി ഒളിച്ചോടി. ഉടൻ ജോൺസ്റ്റൻ ചോദിക്കാൻ തുടങ്ങി, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്, ഒരു പക്ഷേ നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റും. ഞാനിപ്പോ നല്ല മൂഡിലല്ല, പോയിട്ട് പിന്നെ വാ. അങ്ങനെയാണെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം തരാമോ? ജോൺസ്റ്റൻ ചോദിച്ചു. ആ സ്ത്രീ വെള്ളമെടുക്കാൻ പോയതും ജോൺസ്റ്റൻ കസേരമേലിരുന്നു. ശേഷം അത് കുടിക്കുന്ന സമയത്ത് ആ സ്ത്രീയോടായി പറഞ്ഞു, ഞാനൊരു കഥ പോലെ ചിന്തിച്ച് ഒരു കേസിന്റെ കാര്യത്തിൽ കുറച്ച് അനുമാനങ്ങളിലെത്തി. എന്റെ അനുമാനങ്ങൾ ശരിയാണോ എന്ന് ഇത് കേട്ടിട്ട് പറയണം, ജോൺസ്റ്റൻ പറഞ്ഞു തുടങ്ങി. പറഞ്ഞ് ബ്രസീലിലേക്ക് ജോ പോകുന്ന ഇടം വരെ എത്തി. അതിനു പിന്നാലെ മിന്നി ഓടി വരുന്നു. ജോ പോയതും അവനെ ഒരിക്കലും കാണാൻ പറ്റില്ലെന്ന് കരുതി മിന്നി വിഷമിച്ചു. അവൾ പേടിച്ചു, അവനെ എവിടെ പോയി തിരയണമെന്ന് അവൾക്കറിയില്ലായിരുന്നു. പക്ഷേ അവൾ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. അവൾ അവളോട് തന്നെ എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞു. ശേഷം തിരികെയോടി ജോയുടെ അപ്പാർട്ട്മെന്റിലേക്ക് കുറെ സാധനങ്ങളുമായി ചെന്നു. കയ്യിലെ കവറിൽ നിറച്ച് വെള്ളവും ഭക്ഷണ സാമഗ്രികളും. അവിടെയുണ്ടായിരുന്ന അലമാരക്കകത്ത് കയറി അവൾ ആ ഭക്ഷണവുമായി ഒളിച്ചിരുന്നു. കാർഗോയിൽ കൊണ്ടുപോവാനുണ്ടായിരുന്ന ആ വസ്തുക്കൾ വൈകാതെ പാഴ്സൽ ചെയ്ത് കപ്പൽ മാർഗം ബ്രസീലിലേക്ക് സഞ്ചരിക്കാൻ തുടങ്ങി. അതിനകത്തിരുന്ന് മിന്നിയും കയ്യിൽ കരുതിയ വെള്ളവും ബിസ്ക്കറ്റും കഴിച്ച് അവൾ വിശപ്പ് മാറ്റി. പക്ഷേ നീണ്ട ഒരു മാസത്തെ യാത്ര അവളത് പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേ ജീവനോടെ അവൾ ബ്രസീലിലെത്തി. എങ്കിലും ഇപ്പോൾ അവന്റെ മുന്നിൽ ചെന്ന് നിന്നാൽ അവൻ തന്നിൽ നിന്ന് അകലുവേ ഉള്ളൂ എന്ന് അവൾ തിരിച്ചറിഞ്ഞു. ജോൺസ്റ്റൻ ഇതൊക്കെ പറയുമ്പോ അവിടെയുണ്ടായിരുന്ന സ്ത്രീ കരയുന്നുണ്ടായിരുന്നു. ജോൺസ്റ്റൻ തുടർന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു, അതുകൊണ്ട് അവൾ അവനെ കാണാൻ പോയില്ല. അവിടെയുള്ള ഒരു കുടുംബം അവളെ ദത്തെടുത്ത് പുതിയ പേരിട്ടു. പക്ഷേ അവൾ അവന്റെ അടുത്തു തന്നെ ഉണ്ടായിരുന്നു. കുറച്ചു നാളുകൾക്ക് ശേഷം പ്ലാസ്റ്റിക് സർജറിയിലൂടെ തന്റെ മുഖം തന്നെ അവൾ മാറ്റി. അവൾ അവനെ സ്വന്തമാക്കി. പക്ഷേ അവൻ ചതിയനായിരുന്നു. അവന് ഒരുപാട് സ്ത്രീകളുമായി അവിഹിത ബന്ധമുണ്ടായിരുന്നു. എത്രയൊക്കെ ശ്രമിച്ചിട്ടും ആ ദാമ്പത്യം തകരുന്നത് തടയാൻ അവൾക്ക് സാധിച്ചില്ല. ജോയുടെ ഭാര്യ പറഞ്ഞ പോർച്ചുഗീസ് ഡയലോഗ് അതേപോലെ തന്നെ ജോൺസ്റ്റൻ അവളോട് തിരികെ പറഞ്ഞു. ശേഷം തുടർന്ന് പറയാൻ തുടങ്ങി, ഇതൊരു പോർച്ചുഗീസ് പഴമൊഴിയാണ്, മലയാളത്തിൽ പറഞ്ഞാൽ നീ എന്നെ ചതിച്ചു, നമ്മൾ രണ്ടും മരിക്കും വരെ ഞാൻ നിന്റെ പിന്നാലെ ഉണ്ടാവും. ഇത് കേട്ടതും അവിടെയുണ്ടായിരുന്ന ജോയുടെ ഭാര്യയ്ക്ക് അസ്വസ്ഥതയും പ്രസവ വേദനയും ഒക്കെ വരുന്നുണ്ടായിരുന്നു. ജോൺസ്റ്റൻ തുടർന്ന് പറയാൻ തുടങ്ങി, ഇത് നിന്റെ അമ്മൂമ്മ പറഞ്ഞ വാക്കുകളാ, സ്വന്തം പിടിവാശി മൂലം ഒരാൾ ഒരിക്കലും മന്ദയായി പോവരുത്, അത് നമ്മളെ കൊലപാതകത്തിലേക്ക് വരെ എത്തിക്കും. നിന്റെ അമ്മ അതിനൊരു ഉദാഹരണമാണ്. നിന്റെ അമ്മൂമ്മയും നിനക്ക് നിന്റെ അമ്മൂമ്മയുടെ സ്വഭാവമാ കിട്ടിയിരിക്കുന്നേ. ഞാൻ വന്നത് സത്യം തേടി മാത്രമല്ല. അത് പറഞ്ഞ ജോൺസ്റ്റൻ മുന്നിലേക്ക് നടന്നതും അവന്റെ കാലിൽ എന്തോ നനവ് പറ്റി, എന്തോ തെന്നുന്ന പോലെ. ജോൺസ്റ്റൻ പറഞ്ഞു, അവര് വെറുതെ വിടണമെന്ന് പറയാനാ ഞാൻ നിന്നെ തേടി വന്നത്, നീയാണ് മിന്നിയെന്ന് എനിക്ക് മനസ്സിലായിരുന്നു. പക്ഷേ ജോൺസ്റ്റൻ അത് പറയുമ്പോഴേക്കും ഹോട്ടലിനകത്ത് തന്നെ വെച്ച് മിന്നി ജോയെയും അവന്റെ കാമുകിയെയും കൊന്നിട്ടിരുന്നു.
അവരുടെ ശരീരത്തിൽ നിന്നൊഴുകിയ ചോരിയായിരുന്നു ജോൺസ്റ്റന്റെ കാലിലായത്. പെട്ടെന്നത് മനസ്സിലായതും എനിക്ക് തെറ്റുപറ്റിയെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞ് ജോൺസ്റ്റൻ പുറത്തേക്ക് പോവാൻ തുടങ്ങി. പക്ഷെ അപ്പോഴേക്കും പ്രസവ വേദന വന്ന് സഹായിക്കണേ, എനിക്ക് വേദനിക്കുന്നു, എന്റെ വെള്ളം പൊട്ടി എന്നൊക്കെ പറഞ്ഞ് മിന്നി അലറിക്കറിയാൻ തുടങ്ങി. ജോൺസ്റ്റൻ സ്വയം പറഞ്ഞു, ഇതൊക്കെ തട്ടിപ്പാണ്, വേഗം പുറത്തേക്ക് പോ. പക്ഷേ യഥാർത്ഥത്തിൽ അവളുടെ വെള്ളം പൊട്ടിയിരുന്നു. ജോൺസ്റ്റന് തന്റെ മനസാക്ഷിയെ നിയന്ത്രിക്കാൻ സാധിച്ചില്ല. അവൻ തിരികെ വന്ന് മിന്നിയെ താങ്ങിയിരുത്തി അവളെ സഹായിക്കാൻ തുടങ്ങി. പക്ഷേ പ്രസവ വേദനയ്ക്കിടയിലും ഒന്നും ആരും അറിയരുത് എന്നാഗ്രഹിച്ച മിന്നി അവിടെയുണ്ടായിരുന്ന കത്തിയെടുത്ത് ജോൺസ്റ്റനെ കുത്തി. ജോൺസ്റ്റൻ മിന്നിയിൽ നിന്ന് രക്ഷ നേടാൻ ശ്രമിച്ചു. അവർ തമ്മിൽ പിടിവലി നടന്നു. അപ്പോഴേക്കും ഹോയും അങ്ങോട്ടേക്ക് എത്തിയിരുന്നു. അകത്തെ ശബ്ദം കേട്ടേ അവൾ വശത്തെ വാതിലൂടെ അകത്തേക്ക് കടന്നു ചെന്നു. മിന്നിയുടെ പിടിപിടിവിപ്പിച്ച് ജോൺസ്റ്റൻ മുന്നിലേക്ക് നീങ്ങിയിരുന്നു. അവശതയിൽ മിന്നി ജോൺസ്റ്റൻ അടുത്തേക്ക് വന്നുകൊണ്ടിരുന്നു. പക്ഷെ കുത്താനായി അവൾ കൈയുയർത്തിയതും അങ്ങോട്ടേക്ക് വന്ന ഹോ അവളെ പിടിച്ച് വലിച്ചു മാറ്റി. അവിടെ കൊന്നിട്ടിരിക്കുന്ന ജോയുടെയും അവന്റെ കാമുകിയുടെയും മൃതദേഹം ഹോ നോക്കിക്കണ്ടു. ഹോ ഓടി ജോൺസ്റ്റൻ അടുത്തെത്തി ജോൺസ്റ്റ എന്ന് വിളിച്ച് കരയാൻ തുടങ്ങിയതും ജോൺസ്റ്റൻ പറഞ്ഞു, കുഞ്ഞ്, അവളുടെ കുഞ്ഞിനെ രക്ഷിക്ക്, അത് മിന്നിയ, അവളാ മിന്നി എന്ന് പറഞ്ഞു. ഹോ നടന്ന് മിന്നിയുടെ അടുത്തേക്കെത്തി മിന്നിയെ സംരക്ഷിക്കാനും കുഞ്ഞിനെ രക്ഷപ്പെടുത്താനുമുള്ള ശ്രമം ആരംഭിച്ചു. മിന്നി ബോധക്കേടിലേക്ക് പോവുകയായിരുന്നു. വൈകാതെ മിന്നി പ്രസവിച്ചെങ്കിലും പ്രസവത്തോടെ മിന്നി മരണപ്പെട്ടു. കുഞ്ഞു ഹോയുടെ കൈകളിലായി. കുഞ്ഞുമായി ഹോ ജോൺസ്റ്റന്റെ അടുത്ത് ചെന്നു. ജോൺസ്റ്റൻ മരണപ്പെട്ടിരുന്നില്ല, ജോൺസ്റ്റൻ ജീവനോടെയുണ്ട് എന്ന് കണ്ടതും മിന്നിക്ക് ആശ്വാസമായി. ജനിച്ചത് ഒരു പെൺകുഞ്ഞായിരുന്നു. കുഞ്ഞു മിന്നി അല്ലേ എന്ന് ജോൺസ്റ്റൻ ചോദിച്ചു. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ജോൺസ്റ്റനും ഹോയും വിവാഹിതരായിരുന്നു. കുഞ്ഞു മിന്നിയെ അവർ സ്വന്തം മകളെ പോലെ വളർത്തി. സന്തോഷത്തോടെ അവരുടെ ജീവിതം മുന്നോട്ട് പോകാൻ തുടങ്ങി. ജോൺസ്റ്റന്റെ ഒപ്പം ഹോ അപ്പോഴും ജോലി നോക്കുന്നുണ്ടായിരുന്നു. പെരുങ്കാലി കള്ളിയെ റെസ്റ്റോറന്റിൽ വെച്ച് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അവർ കണ്ടു. അത് പ്രതീക്ഷിച്ചു വന്നിരുന്ന ഹോയാവട്ടെ ഇത്തവണ തന്റെ സ്പോർട്സ് ഷൂ ഒക്കെ എടുത്തണിഞ്ഞ് പെരുങ്കാലിയെ പിന്തുടർന്ന് ഓടാൻ തുടങ്ങി. കുഞ്ഞുമിന്നി ഷീറ്റോയെ വിളിച്ച് കാര്യങ്ങൾ വിശദമായി ഷീറ്റോയോട് പറഞ്ഞു. പെരുങ്കാലിയെ പിടിക്കാൻ പിന്നാലെ ഓടുന്ന ഹോയുടെ ദൃശ്യത്തോടെ സിനിമ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക.